ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 12 മലയാളികൾ ഗുരുതരാവസ്ഥയിൽ, മരിച്ച മലയാളികൾ 24 പേരിൽ 22 പേരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അല്ലേ? അതെ, അവസാനത്തെ വിവരമനുസരിച്ചിട്ട് 22 മലയാളികളെ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ 12 പേര് ഗുരുതരാവസ്ഥയിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ആശുപത്രികളിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി അല്ലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ മരണമടഞ്ഞവരുടെ മൃതശരീരങ്ങൾ അയക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്? അല്ല, ദ്രുതഗതികളിൽ നടക്കുന്നു. മരണമടഞ്ഞ ആൾക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഓട്ടോപ്സി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരുടെ ഇന്നും ഇത് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നാട്ടിലേക്ക് അയക്കാം എന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, ഐഡന്റിഫൈ ചെയ്ത ആൾക്കാരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത്. മറ്റ് പ്രോസസ്സുകളുണ്ട് അതിന്, ആ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാകുകയാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് അയക്കാനുള്ള റിപാട്രിയേഷൻ എന്നുള്ള നടപടികൾ ഉണ്ടായിരിക്കും. 22 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത്. 12 പേരോളം പേരുണ്ട്. അതിനകത്ത് കൂടുതൽ കണക്ക് വന്നപ്പോൾ 12 പേരായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും എത്തിക്കാന്നുള്ള സംബന്ധിച്ച്? അതിനെ സംബന്ധിച്ച് ഇപ്പം അത് ആ കാര്യങ്ങളും ഇനിയും അതിനകത്ത് വ്യക്തത വരേണ്ടതുണ്ട്. കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ചാർട്ടർ ചെയ്ത വിമാനം എന്ന ആ ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ കാര്യങ്ങൾ, വിദേശകാര്യ വകുപ്പ് അതിന് നീങ്ങുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കുറച്ച് വ്യക്തത കുറച്ചുകൂടി സമയം കഴിയും ഇതിൻ്റെ വ്യക്തത വരുന്നത്. ഇന്ന് തന്നെ ഇതിൻ്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് അയക്കുമോ എന്നും അതുപോലെ തന്നെ അത് കേരളത്തിലേക്ക് ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നതെന്നും അതല്ല അതെങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂറിനകം അക്കാര്യത്തിലും ഒരു വ്യക്തത വരുമെന്ന് വിചാരിക്കുന്നു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഓൾമോസ്റ്റ് അതായത് ഐഡന്റിഫൈ ചെയ്ത മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നാണ് കിട്ടുന്ന വിവരം. ഇപ്പോൾ ഈ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് അവരെല്ലാവരും ഐസിയുലാണെന്ന് പറയുന്നു, ഗുരുതരമായിട്ടുള്ള പരിക്കുകളുള്ളവരാണോ? അതെ അതെ അതെ, ഗുരുതരമായ പരിക്കുകളുള്ളവരാണ് ഇപ്പൊ ഐസിയുൽ. ബാക്കിയുള്ളവർ വിവിധ ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പലരും ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഇതിനകം തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ആശുപത്രി വിട്ടെന്ന വല്ല വിവരം കിട്ടിയിട്ടുണ്ട് സർ? എത്ര പേര് ആശുപത്രിയിൽ ഉണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. നമുക്കിപ്പം ലഭ്യമായ വിവരങ്ങൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ഇന്റൻസീവ് കെയറിൽ വിവിധ ആശുപത്രികളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള വിവരമാണ് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് അവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്തിക്കാമെന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്ന വർഷം അത് നാട്ടിലേക്ക് അയക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേക വിമാനത്തിൽ, കാരണം ഇത്രയേറെ കാരണം എന്തുതന്നെയാണെങ്കിലും അത് പ്രത്യേക വിമാനത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. 22 പേരെയാണ് ഇപ്പോൾ ഹെൽപ് ഡെസ്കിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരുടെ മരണം ഇനി ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ടണം. എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയുടെ ഒരു കൺഫർമേഷന് അത് വരുമെന്നാണ് ഞാൻ അറിയുന്നത്. എംബസിയിലെ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എംബസിയുടെ ഭാഗത്തു നിന്ന്. ആശുപത്രി വിട്ടവരാരെങ്കിലും കേരളത്തിലേക്ക് വരുന്ന സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഓക്കെ, എന്നാലും ഇക്കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. ഈ മരിച്ച 24 പേരിൽ 22 പേരെ ഹെൽപ് ഡെസ്കിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ 6 പേരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നത്. അതിൽ 12 പേർ, ആ എണ്ണവും കൂടിയിട്ടുണ്ട്, 12 പേർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നോർക്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇനി ഏറ്റവും പ്രധാനം ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ, അതിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്.